ഹലോ, ഹെൽപ്പ് മീ ലോഡ്മ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ് കൂട്ടുകറി. പക്ഷേ എനിക്കറിയത്തില്ല, കൊല്ലം ജില്ലയിൽ അങ്ങനെ കൂട്ടുകറി അധികം ഉണ്ടാക്കാറില്ലാത്തത് കൊണ്ടാണോന്ന് അറിയില്ല, അതോ ഇനി എൻ്റെ വീട്ടിൽ അമ്മ ചെയ്യാഞ്ഞതാണോന്നും അറിയില്ല. ഞങ്ങളുടെ വീട്ടിലങ്ങനെ കൂട്ടുകറി അധികം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല. സത്യം പറഞ്ഞാൽ വളരെ ചുരുക്കമായിട്ടേ കൂട്ടുകറി ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കൊല്ലം ജില്ലയിൽ ഈ കറി അത്ര ഫേമസ് അല്ലയോ, അതോ ഇനി അമ്മ കോട്ടയം പത്തനംതിട്ട അവിടുത്തെ ആ കുക്കിംഗ് സ്റ്റൈലാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളത് അമ്മ വീട് കോന്നിയാണ്. അപ്പോൾ ആ അങ്ങോട്ട് ഈ കറി ഇല്ലായിരുന്നോ അതും എനിക്കറിയില്ല. എന്തായാലും ഇന്നത്തെ റെസിപ്പി കൂട്ടുകറിയാണ്. കൂട്ടുകറി തന്നെ പല രീതിയിൽ ചെയ്യാം, പല വെജിറ്റബിൾസ് ആഡ് ചെയ്ത് ചെയ്യാം. ചുരുക്കം രണ്ട് വെജിറ്റബിൾസ് ഇട്ട് രണ്ടോ മൂന്നോ ഇട്ടും ചെയ്യാം. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ വിശദീകരിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കൂട്ടുകറിയാണ്. തീർച്ചയായിട്ടും എനിക്കറിയാം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ പല ജില്ലയിലുള്ളവരാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നത്, അതായത് ഹെൽപ്പ് മീ ലോഡ് യൂട്യൂബ് ചാനൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടായിരിക്കാം. ഞാൻ ഇഞ്ചിപ്പുളി ഇട്ടപ്പോഴും പലരും പറഞ്ഞു അതിൽ ഞങ്ങൾ ഇന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കാറില്ല, ഇന്നത് ചേർക്കാറില്ല, ഇന്നത് ചേർക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തടത്തും ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ വീടുകളിലും വ്യത്യസ്തമാണ്. അപ്പോൾ ഞാൻ അന്ന് ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ന് കരുതി അതിനൊന്നും രുചിയില്ല എന്നല്ല അർത്ഥം, എല്ലാ കറികളും രുചിയുള്ളത് തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഇടുന്ന ഞാൻ ഇടുന്ന റെസിപ്പി ഫോളോ ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകറിയുടെ ഇഞ്ചിപ്പുളിയുടെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് വന്നായിരുന്നു, ചേച്ചി ഇതിനെന്താണ് ഇത്രയും കളറ്, എനിക്ക് ഈ കളറാണ് ഇഷ്ടം പക്ഷേ എനിക്കത് കിട്ടാറില്ലെന്ന്. അത് പുളി ഇത്തിരി പഴകിയ നല്ല കറുത്ത പുളിയായിരുന്നു, അതുകൊണ്ടാണ് അത്രയും കളർ കിട്ടിയത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അത്രയും കളർ കിട്ടത്തില്ലായിരുന്നു. എൻ്റെ പുളി അങ്ങ് ഒത്തിരി കനിഞ്ഞ്, അതായത് പഴകി കനിഞ്ഞ പുളിയായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ റെസിപ്പിയിൽ വിശദമായിട്ട് പറയാം. നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ചേന, നേന്ത്രങ്ക, അതായത് ഏത്തയ്ക്ക, കടല എന്നിവയാണ്. അപ്പോൾ ഈ പാത്രത്തിന് ഒരു പാത്രം ചേന. ഏത് പാത്രത്തിനാണോ ചേന എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ അളവ് കായും എടുക്കുന്നതാണ് നല്ലത്. അതായത് ചേനയും കായും തുല്യം തുല്യം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് കൂടാതെ പല നാട്ടിലും ഞാൻ പറഞ്ഞല്ലോ പല രീതിയിലാണ് ചെയ്യുന്നത്. വെള്ളരിക്ക, കുമ്പളങ്ങ, പിന്നെ കടലയ്ക്ക് പകരം ഗ്രീൻ പീസ്, ക്യാരറ്റ്, പടവലങ്ങയൊക്കെ ഇട്ട് കൂട്ടുകറി ചെയ്യാറുണ്ടേ. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ പാത്രം ഇത്തിരി വലുതാണ്, അതുകൊണ്ട് തന്നെ എരി ഞാൻ 2 teaspoon ഇടുവാണേ. 1/2 teaspoon കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെള്ളം. വെള്ളം നമുക്ക് ഒത്തിരി വേണ്ട, ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 glass ഒഴിച്ചിട്ടുണ്ടേ. അപ്പോൾ ചേനയും കായും ഒരേ ഷേപ്പിൽ വേണേ അരിയാൻ കഴിവതും. അപ്പം ഞാനിവിടെ ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്. ഏത്തക്ക നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പകരം നമുക്ക് പൊന്തങ്കായ യൂസ് ചെയ്യുക, അതായത് കറുക്കായില്ലേ, അതെടുക്കാം. ഇപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർത്ത് വെക്കാത്തതിൻ്റെ കാരണം ചേന വേവുന്നയാണോ അല്ലയോ എന്ന് കറക്റ്റ് എനിക്കറിയില്ല. നന്നായിട്ട് വേവുന്ന ചേനയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉപ്പിട്ട് തന്നെ നമുക്ക് വേവിക്കാം. പക്ഷെ ഞാനിത് ഒരു പകുതി വെന്തതിന് ശേഷമേ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പം ഇതിന് ഓരോ കപ്പാണ് നമ്മൾ കായും ചേനയും എടുത്തത്. അതിനൊരു 1/2 cup താഴെയാണ് കടല. കടല നേരത്തെ കുതിർത്താണ് ഒരു 7-8 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്നത്. കടല നമുക്ക് ലേശം ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ വേവിക്കണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിക്കാം. ഞാനിപ്പം കുക്കറിൽ വേവിക്കുന്നില്ല കേട്ടോ, അല്ലാതെ തന്നെയാണ് വേവിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് 1-2 times ഇളക്കി ഇട്ടായിരുന്നു. അപ്പം ചേന നല്ലപോലെ വേവുന്ന ചേനയാണ്, അതുകൊണ്ട് ഇപ്പം 1/2 ഭാഗത്തിൽ കൂടുതൽ വെന്തു. നമുക്ക് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ വലിയ ഒരു തേങ്ങ മൊത്തവും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 2-3 പിടി അല്ല ഇത്രയും വേണ്ട. നമുക്ക് വറുത്തിടാനാണ് തേങ്ങ കൂടുതൽ വേണ്ടത്. ഇത്രയും നമുക്ക് അവിയൽ പരുവത്തിൽ കുറച്ചൊരു 2 പിടി ഇത് നമുക്ക് അവിയലിൻ്റെ പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. ഇത് നമുക്ക് വറക്കാനുള്ളതാണ്. തേങ്ങ നമുക്ക് കൂട്ടുകറിക്ക് വറുത്തിടുന്നതാണ് കൂടുതൽ വേണ്ടത്, അരയ്ക്കാൻ കുറച്ച് മതി. തേങ്ങ 1/2 teaspoon ജീരകം, ചെറിയ ജീരകം, നല്ല ജീരകം,
പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് അരച്ചെടുക്കണം. തേങ്ങ ഇങ്ങനെ പച്ചയ്ക്ക് അരയ്ക്കാതെ മൊത്തത്തിൽ വറുത്ത ശേഷം ആ വറുത്തതിൽ നിന്നും കുറച്ച് തേങ്ങയെടുത്ത് അരച്ച് ചേർക്കുന്നവരുമുണ്ട്. ഇപ്പോൾ ചേന ഏകദേശം നന്നായിട്ട് വേവായിട്ടുണ്ട്, നന്നായിട്ട് ഉടഞ്ഞു വരുന്ന പരുവമായി. കായും അതുപോലെ മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അതങ്ങോട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒന്നുകൂടി അത് നന്നായിട്ട് വേവണം. ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോണ്ട, എങ്കിലും ചെറുതായിട്ടൊന്ന് കുഴയുന്ന പരുവം. ഇനി നമുക്കിതിലേക്ക് ലേശം ശർക്കര ചേർക്കണം. ഏകദേശം ഒരു 2 ടീസ്പൂൺ കാണും ശർക്കര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഓവറായിട്ട് മധുരം വേണ്ട കേട്ടോ, ആ എരിയും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് തീ കുറച്ച് ഇങ്ങനെ ഇട്ടേക്കാം. ഇത് ലേശം കൂടി വേവാനുണ്ട്. ഇപ്പം കണ്ടില്ലേ കുഴഞ്ഞു പോകുന്ന പരുവൊന്നും ആയിട്ടില്ല, കുറച്ചുകൂടി വേവാനുണ്ട്. അതുകൊണ്ട് നമുക്ക് തീ കുറച്ചിട്ടേക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് ഒരു പാത്രം വെച്ച ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ വേണം കേട്ടോ, ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കാണുമെന്ന് തോന്നുന്നു, 3-4 ടേബിൾ സ്പൂൺ. അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം, നമുക്ക് ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയാണേ. അപ്പോൾ ഈ പാത്രത്തിൻ്റെ അടിഭാഗം കണ്ടിട്ട് അയ്യോ തേച്ചൊരച്ച് കഴുകിക്കൂടെ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയതാണ്. ഉഴുന്ന് ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് ആ പാത്രത്തിലിട്ട് എണ്ണ ഇടാതെ തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാണേ. നമുക്കിതിലേക്ക് ഉഴുന്നും വേണം. അപ്പോൾ അതാണ് അടിഭാഗം, അങ്ങനെ ആയിപ്പോയത്. ഇപ്പോൾ ഇപ്പോഴാണ് ഉഴുന്ന് ഒന്ന് ചൂടാക്കി എടുത്ത് അതിനകത്തിട്ട്. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, നല്ല ജീരകം, ഓൾറെഡി 1/2 ടീസ്പൂൺ നമ്മൾ അരച്ചിട്ടുണ്ട്. അതിനുശേഷം 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണം. വറ്റൽമുളകും ചേർക്കാം. അതിനുശേഷം അതിലേക്ക് ആ തേങ്ങയിട്ട് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആവണം തേങ്ങ. ഇത്തിരി സമയമെടുത്ത് തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. തീ കൂട്ടിയിട്ട് കരിച്ചെടുക്കരുത്, ലേശം കറിവേപ്പില കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പരുവമാണ്, നന്നായിട്ട് ബ്രൗൺ കളറായി. ഇത് മതി, നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടുണ്ടല്ലോ, അതിലേക്ക് ഇതിട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മുടെ കൂട്ടുകറി എന്ന് പറയുന്നത് ഒത്തിരി വെള്ളം പോലെയുള്ള ഒരു സംഭവമല്ല കേട്ടോ, കുഴഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരു ലേശം കുഴമ്പ് പരുവത്തിൽ വേണം നമുക്കിത് ഓഫ് ചെയ്യാൻ, കാരണം കായുള്ളത് കൊണ്ട് തണുക്കുമ്പോൾ അത് ഉറയ്ക്കും. ആ തേങ്ങ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം ഞാനിത് ഈ പരുവത്തിൽ ഓഫ് ചെയ്തിട്ട് ഇത്തിരി തണുത്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇച്ചിരി ഒന്ന് ഉറച്ചായിരുന്നു. അപ്പം അതും കൊണ്ട് ഒരു ഇത്തിരി ലൂസായിട്ട് നിങ്ങൾ ഓഫ് ചെയ്യണേ, അല്ലെന്നുണ്ടെങ്കിൽ ആ തേങ്ങ ഇടുന്നതിന് മുമ്പ് ഒരു ഇത്തിരി കൂടി വെള്ളം വെച്ചൊന്ന് ഗ്രേവി പോലെ ആക്കിയ ശേഷം തേങ്ങയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാലും മതി. ഉപ്പൊക്കെ പരുവമാണോ എന്ന് നോക്കി ആവശ്യത്തിന് നമുക്ക് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് അടച്ച് വെക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂട്ടുകറി. വളരെ എളുപ്പമല്ലേ, സംഭവം എളുപ്പമാണ്. തേങ്ങ വറുത്തെടുക്കുന്ന ഒരു സമയം അത്രയേ ഉള്ളൂ ഈ കൂട്ടുകറിക്ക്. കൂട്ടുകറിയുടെ മെയിനാണ് തേങ്ങ വറുത്തിടുന്നത്. ഇനി ഉഴുന്നുപരിപ്പ് ഇടാതെ ചെയ്യുന്നവരും ഉണ്ട്, ഉഴുന്നുപരിപ്പിന് പകരം കടലപ്പരിപ്പ് ചേർക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കമൻ്റ് ഇടണേ. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് വേറെയും വെജിറ്റബിൾസ് ഇട്ടാണോ അതോ ഇങ്ങനെയാണോ, ഇതൊക്കെ കമൻ്റ് ഇട്ട് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സദ്യ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഈസി റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.